ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോസില. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം വാഹന നിർമ്മാണ കമ്പനിയായ ഹീറോ ഒരു അടിപൊളി സ്കൂട്ടറായിട്ട് വന്നിരിക്കുകയാണ്. 110 cc സെഗ്മെൻറ്റിൽ ഏറ്റവും സ്റ്റൈലിഷും എയറോഡൈനാമിക് ആയിട്ടുള്ള സ്കൂട്ടർ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് തന്നെ നമുക്ക് നോക്കാം. ലുക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എൻ്റെ അറിവിൽ ഹീറോ ആദ്യമായിട്ടാണ് സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ കൊണ്ടുവരുന്നതും. അത്യാവശ്യം എയറോഡൈനാമിക് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു വണ്ടിയുടെ ഡയമെൻഷൻസും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഒതുങ്ങിയൊരു സ്കൂട്ടർ ആവാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ ലേഡീസിനും കുറച്ച് ഹൈറ്റ് കുറഞ്ഞവർക്കെല്ലാം ഈ ഒരു സ്കൂട്ടർ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി എഞ്ചിൻ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ പ്ലഷറിലും അതുപോലെ തന്നെ മെയ്സ്ട്രോ എഡ്ജിലും വരുന്ന സെയിം 110 cc എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആക്സിലറേഷൻ ഈ ഒരു വണ്ടിക്കാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. 0 to 60 കിലോമീറ്റർ സ്പീഡ് എത്താനായിട്ട് വേണ്ടത് വെറും 9.35 സെക്കൻഡ്സ് മാത്രം. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മാറ്റം വരുത്തിട്ടുണ്ടാവാനാണ് ചാൻസ്. ഇനി ലൈറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് LED ആണ് കൊടുത്തിരുന്നത്. ഹെഡ്ലൈറ്റും ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ LED ആണ് കൊടുത്തിരുന്നത്. ഇതിലെല്ലാം ഉപരി സ്കൂട്ടറുകളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇവരൊരു പുതിയൊരു സംഭവം ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. വേറൊന്നുമല്ല, കോർണർ ബെൻഡിങ് ലൈറ്റ്സ്. ഈ ഒരു വണ്ടിക്ക് 3 വേരിയൻറ്റുകളാണ് ഉള്ളത്. അതിനകത്ത് ടോപ്പ് വേരിയൻറ്റിൽ മാത്രം വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ 2 കോർണറിലായിട്ട് 2 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ചരിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ലൈറ്റ് കത്തും. ഇത് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. വേറൊന്നുമല്ല, ഫ്രണ്ട് ബോഡിയിൽ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്ന വണ്ടികൾക്കെല്ലാം തന്നെ നമ്മൾ ചരിച്ചു കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് എത്തണം എന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ലൈറ്റ് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ഈ ഒരു ഇംപ്ലിമെൻറ്റേഷന് ഹീറോയ്ക്ക് നല്ലൊരു കൈയടി കൊടുത്തേ മതിയാവും. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷൻ, അതുപോലെ തന്നെ പുറകിൽ മോണോഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. സസ്പെൻഷൻ്റെ പെർഫോമൻസ് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം വിലയിരുത്താം. പിന്നെ ടയേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ എടുത്തു പറയേണ്ടത്, 110 cc സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയർ 12-inch സൈസ് വരുന്നത്. ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള LX മോഡലിന് വരുന്ന ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയർ 90-90 സൈസാണ് വരുന്നത്. പക്ഷേ മിഡ് വേരിയൻ്റ് ആൻഡ് ടോപ്പ് വേരിയൻറ്റിന് സൈസ് വരുന്നത് റെയർ ടയറിന് 100-80 ആണ്. അത്യാവശ്യം നല്ല വീതിയേറിയ ടയർസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 12-inch വീല് കൊടുത്തുകൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ലൊരു കംഫർട്ട് നമുക്ക് ആ ഒരു ടയർ കൊണ്ട് തന്നെ നമുക്ക് കിട്ടും സ്കൂട്ടറിൽ. ഇനി ബ്രേക്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ആസ് യൂഷ്വൽ ഡ്രം ബ്രേക്സും ഡിസ്ക് ബ്രേക്കും അവൈലബിൾ ആണ്. ബേസ് ആൻഡ് മിഡ് വേരിയനകത്ത് ഡ്രം ബ്രേക്കും അതുപോലെ തന്നെ ടോപ്പ് വേരിയനകത്ത് അലോയ് വീൽസ് പ്ലസ് ഡിസ്ക് ബ്രേക്കുമാണ് വരുന്നത്. പുറകിൽ ഡ്രം ബ്രേക്കും. ഇനി സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 770 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. സീറ്റിൻ്റെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ഡിയോയുടെ സീറ്റിൽ ഏകദേശം ആ ഒരു സ്റ്റൈലാണ് ഈ ഒരു വണ്ടിക്ക് സീറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5.2 liter ആണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ബേസ് വേരിയൻറ്റിന് വെയിറ്റ് വരുന്നത് 108 kg ആണ്. മിഡ് വേരിയൻറ്റിനും ടോപ്പ് വേരിയൻറ്റിനും വെയിറ്റ് വരുന്നത് 109 kg. അടുത്തായിട്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ 3 വേരിയൻസിനും കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയൻറ്റും മിഡ് വേരിയൻറ്റും അത്യാവശ്യം ബേസിക് ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ടോപ്പ് വേരിയൻറ്റിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഫോൺ കണക്ട് ചെയ്തിട്ടുള്ള അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും തന്നെ കാണിക്കുന്നതാണ്. ഫോൺ ബാറ്ററി അലേർട്ട്, അതുപോലെ തന്നെ SMS കോള് കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണിക്കുന്നതാണ്. ഈ ഒരു വണ്ടിയുടെ ടോപ്പ് വേരിയൻറ്റിനകത്ത് ബൂട്ട് സ്പേസിനകത്ത് ഒരു ലൈറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ഗ്ലൗ ബോക്സും ഒരു USB ചാർജിങ് സ്ലോട്ടും വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിലും മിഡ് വേരിയൻറ്റിലും ഇത് രണ്ടുമില്ല. പക്ഷെ നമുക്ക് ആക്സറീസ് എന്ന പോലെ നമുക്കിത് രണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് ഈ വണ്ടിയുടെ ടോപ്പ് വേരിയൻറ്റിൽ വരുന്നത്. ഈ ഒരു വണ്ടിക്ക് കമ്പനി പറയുന്ന മൈലേജ് 55 km/L ആണ്. 4 കളേഴ്സിലാണ് നിലവിൽ ഈ വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ബ്ലാക്ക്, ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്. ടോപ്പ് വേരിയൻറ്റിൽ ഈ 4 കളേഴ്സും അവൈലബിൾ ആണ്. ബേസ് വേരിയൻറ്റ് സിംഗിൾ കളർ മാത്രമുള്ളൂ. അതുപോലെ തന്നെ മിഡ് വേരിയൻറ്റിനകത്ത് 3 കളേഴ്സും അവൈലബിൾ ആണ്. ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ബേസ് വേരിയൻറ്റിന് 95,000 അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റിന് 1,03,000 റുപ്പീസുമാണ് അപ്രോക്സിമേറ്റ് പ്രൈസ് വരുന്നത്. പ്രൈസിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ളൊരു നിശ്ചയം വന്നിട്ടില്ല. പല സ്ഥലത്തും അത് വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം നല്ലൊരു റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ്. വണ്ടികളുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.